Catapana Kutikanam, some Stanabadi, Labagada Kenyuriki Gertangal. Catapana Chapat Rodele Kundum Kurium, Velakatamudam, Gedagadam Dushkara Mairikogaya. Catapana Kutikanam, some Stanabadi Yuda Pagamaya, Chapatamudal Kanjiar Varula Rodele Velakatum Gertangalamana, Wahani Atrakarkum, Kalnari Atrakarkum, Hishani Avnada. Kurigali Vida, Cheru Wahangal, Abagatil Pudududum Padivana, Kalchamarch Kadu Valarnan Kundum, Abagatanakarana Magno. Vellum getting in the Vellilangatam Kuril Palatine Vida Pagangal Karina, Dandamunu Varsham, Valia Gertangal Duba Patino. Eversham, Idebor Velakatum Dietunda, Idivasangalum, Card of Valarnan Kundanal. Wahanam Karanabogum Bold Kalnari Yatra Karka, Marandilkanam Saugerimilla, Idoda Idavirula Yatra, Durida Burnamai Maruiana. Malayora Highway or Narmanam Nakundanal, Podumaramatu Vukupum Road in the Samaritanam, Avaganikino. നമ്മുടെ കുട്ടിക്കാനം കട്ടപ്പന സ്റ്റേറ്റ് ഹൈവേയിൽ ഇപ്പോൾ കട്ടപ്പന മുതൽ ചപ്പാത്തിലുള്ള ഭാഗങ്ങൾ പണി തുടങ്ങുന്നുണ്ടെങ്കിലും ഈ രണ്ട് വർഷത്തോളമായി നമ്മൾ മിനിസ്റ്റർ ഓഫീസർ കിട്ടിട്ട് പലതവണ ബന്ധപ്പെട്ടപ്പോഴും ഈ കുഴി അടയ്ക്കുന്ന കാര്യത്തിൽ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമാണേലും ഈ തോണത്തിലെ പാലത്തിൻ്റെ അവിടെ വൻ ഗർത്തവും ഈ മേലുള്ള സ്കൂളിൽ പഠിക്കുന്ന 3000 വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകാനായിട്ട് സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികളൊക്കെ നടന്നു പോകാനായിട്ട് ആ സൈഡിലൊക്കെ ഒരു മീറ്ററോളം മണ്ണ് മാറ്റിയോ കാട് വെട്ടിയോ എന്ന സംവിധാനം ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അവരെ പാലത്തിൻ്റെ അവിടെ മാത്രം പ്രവർത്തനം എന്ന രീതിയിൽ സകല മണ്ണ് മാറ്റിയിട്ട് ബാക്കി പണികളൊന്നും നടത്തിയിട്ടില്ല. നിത്യ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് ഇപ്പം തോണത്തിരി പാലത്തിനോട് മാറിയിരിക്കുകയാണ്. വെള്ളമൊഴുകിപ്പോകാൻ ഇരുവശങ്ങളിലേക്കും ചാലുകീറുകയും കാഴ്ചമറയ്ക്കുന്ന കാട് വെട്ടുകയും മക്ക് നിർത്തി കുഴിയടയ്ക്കുകയും ചെയ്താൽ തന്നെ അപകടങ്ങൾക്ക് പരിഹാരമാകും. എന്നാൽ 100+ സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന തിരക്കേറിയ റോഡാണിത്. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസുകളും വിവിധ സ്കൂളുകളിലേക്കുള്ള വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. മഴ ശക്തമാകുന്നതോടെ പാത കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന സ്ഥിതിയിലേക്കാണ് വരുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും റോഡിന്റെ അപകടാവസ്ഥ താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്.